ഫേഡ്യൂസിലേക്ക് സ്വാഗതം. രാജ്യത്ത് ഇന്ധനവില ഇന്നും വർദ്ധിപ്പിച്ചു. ഡീസലിന് 12 പൈസയും പെട്രോളിന് 16 പൈസയുമാണ് വർദ്ധിപ്പിച്ചത്. രാജ്യത്ത് കോവിഡ് രോഗബാധിതർ 5 ലക്ഷത്തിലേക്ക് അടുക്കുന്നു. അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിന് ഇന്ന് 45 വയസ്സ്. നടി ഷംന കാസിമിനെ ഭീഷണിപ്പെടുത്തി പണം തട്ടാനുള്ള ശ്രമത്തിൽ അന്വേഷണം ഊർജിതമാക്കി. ഭീഷണിപ്പെടുത്തിയ ആളുകൾക്ക് സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധമുണ്ട് എന്നത് പോലീസ് അന്വേഷിക്കുന്നു. ഈ വർഷത്തെ SSLC പരീക്ഷാ ഫലം ഈ മാസം 30-നും ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം June 10-നും പ്രഖ്യാപിക്കും. കോവിഡ് പശ്ചാത്തലത്തിൽ 2 ഘട്ടമായാണ് പരീക്ഷ നടത്തിയത്. യാത്രക്കാരെ സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ KSRTCയുടെ പുതിയ പദ്ധതി. ബസ് ഓൺ ഡിമാൻഡ് എന്ന് പേരിട്ടിരിക്കുന്ന പദ്ധതി AK ശശീന്ദ്രൻ പ്രഖ്യാപിച്ചു. അടുത്ത ബുധനാഴ്ച മുതൽ ബസ് ഓൺ ഡിമാൻഡ് പ്രകാരം ബസ്സുകൾ ഓടിത്തുടങ്ങും. സംസ്ഥാന സർക്കാരിന്റെ പുതിയ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ച് വിദേശത്ത് നിന്ന് പ്രവാസികൾ ഇന്നു മുതൽ എത്തും. കോവിഡ് ടെസ്റ്റ്, സുരക്ഷാ മാനദണ്ഡങ്ങൾ എന്നിവ അടിസ്ഥാനപ്പെടുത്തിയാവും പ്രവാസികൾ എത്തുക. കോവിഡ് ടെസ്റ്റ് നടത്താൻ സൗകര്യമുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന പ്രവാസികൾ പരിശോധന നടത്താൻ പരമാവധി ശ്രദ്ധിക്കണമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ അഭ്യർത്ഥന. വരുന്നവർക്ക് 14 ദിവസത്തെ നിരീക്ഷണം നിർബന്ധമാണ്. വിമാനത്താവളങ്ങളിൽ ആരോഗ്യവകുപ്പ് അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കേസെടുക്കും.